ഹലോ ഗൈസ്, ഹൗ ആർ യു ഗൈസ്? ഇന്ന് ഞാൻ പറയാൻ പോണത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ന്യൂസ് ചാനലിനെ കുറിച്ചാണ്. ആ ചാനൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, വൺ ആൻഡ് ഓൺലി ജനം ടി വി. ഒരു ചാനൽ എത്രത്തോളം അധപ്പതിക്കാൻ പറ്റുമോ, അതിനേക്കാൾ താഴെ അധപ്പതിച്ച കാര്യങ്ങളാണ് ഇവന്മാർ ചെയ്തു കൂട്ടുന്നത്. ക്യാൻ യു ബിലീവ് ഇറ്റ്? നമുക്കറിയാം, ഇപ്പൊ ലക്ഷദ്വീപിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഇഷ്യൂസ്, ലക്ഷദ്വീപിലേക്ക് പുതിയ കുറെ ലോയും ഗുണ്ട ആക്ട് ഇതൊക്കെ നടപ്പിലാക്കാൻ നോക്കുന്നതിന് എതിരെയുള്ള പ്രതിഷേധം ഒക്കെ നമ്മളിപ്പോ കാണുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ നമ്മുടെ സിനിമാ നടനായ പൃഥ്വിരാജ് ലക്ഷദ്വീപിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. ഒരു വലിയ പോസ്റ്റാണ്. ഈ ലക്ഷദ്വീപിനെ സപ്പോർട്ട് ചെയ്യുന്ന പൃഥ്വിരാജ് മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പൃഥ്വിരാജ് ലക്ഷദ്വീപിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു തുള്ളി പോലും ജനം ടി വിക്ക് സഹിക്കാൻ പറ്റിയില്ല അത്. എന്നിട്ട് അവർ അതിനെതിരെ മറുപടിയായിട്ട് ഒരു ലേഖനം കൊണ്ടുവന്ന് ഇറക്കി. ആ ലേഖനം കണ്ട ആർക്കായാലും മൊബൈൽ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാൻ തോന്നും. കാരണം ഒരു ന്യൂസ് ചാനലാണെന്നുള്ള കാര്യം വരെ അവർ മറന്നുപോയി. പൃഥ്വിരാജിനോട് ഞാനടക്കമുള്ള മലയാളികൾക്കുള്ള സ്നേഹം പൗരുഷവും തൻ്റെ ഇടവുമുള്ള സുകുമാരൻ്റെ മകൻ എന്ന നിലയിലാണ്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഈ പോസ്റ്റ് ഇട്ടവൻ, ഈ പോസ്റ്റ് പബ്ലിഷ് ചെയ്തവൻ, ഇവരൊക്കെ ആകെ കാണുന്ന എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ജനം ടി വിയും ജനം ടി വിൻ്റെ ഓൺലൈൻ ബ്ലോഗും മാത്രമായിരിക്കും. കാരണം പൃഥ്വിരാജിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ ആൾക്കാർ, സുകുമാരൻ്റെ മകൻ എന്ന നിലയിലൊന്നും അല്ല കാണുന്നത്. കാരണം അതിൽ നിന്നൊക്കെ വിട്ട് സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റിറ്റിയും ഒരു സ്ഥാനവും മലയാള സിനിമയിലും സൊസൈറ്റിയിലും ഒക്കെ പൃഥ്വിരാജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജനം ടി വി മാത്രം കാണുന്ന ചേട്ടൻ ജനം ടി വിയിൽ പരസ്യം വരുമ്പോഴെങ്കിലും പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ വെച്ച് നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സുകുമാരൻ്റെ മൂത്രത്തിലുണ്ടായ പൗരുഷമെങ്കിലും പൃഥ്വിരാജ് കാട്ടണം. പശുവിൻ്റെ ചാണകത്തിൻ്റെ ക്വാളിറ്റി പോലും ഇല്ലാത്ത ഇവന്മാരാണ് അത് പറയുന്നത്. ഒരു വ്യക്തി ഒരു കാര്യത്തിൽ പ്രതികരിച്ചപ്പോൾ അതിൽ ഇതുപോലത്തെ തോന്നിവാസം അതിന് റിപ്ലൈ ആയിട്ട് കൊടുത്ത നിങ്ങളാണ് ഇത് പറയുന്നത്. മഞ്ഞപ്പത്രം ഇതിലും ഭേദം. രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം പൃഥ്വിരാജ് കുരച്ചു ചാടുമ്പോൾ ഒരു ന്യൂസ് ചാനൽ ഇത്രത്തോളം വെറി പിടിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം പൃഥ്വിരാജ് കുരച്ചു ചാടുമ്പോൾ നല്ല നടനായ സുകുമാരൻ ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ അത് പിതൃസ്മരണയായിപ്പോ. സുകുമാരനോട് ഇവന്മാരുടെ സ്നേഹം കാണുമെന്ന് തോന്നും. സുകുമാരൻ പണ്ടത്തെ ജനം ടി വിൻ്റെ ഡൈഹാർഡ് ഫാനാണ്, ചങ്ക് സബ്സ്ക്രൈബർ ആണെന്നൊക്കെയുള്ള രീതിയിലൊക്കെ അവന്മാർ പറയുന്നത്. പൃഥ്വിരാജ് കുറച്ച് ചാടുമ്പോൾ നല്ല നടനായ സുകുമാരനെ ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ അത് അത് പിതൃസ്മരണയായി പോകുന്നൊക്കെ. ഈ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളല്ലേ, നിങ്ങളെ പിതാവിനെ ഞങ്ങൾ സ്മരിച്ചോളാം. 80 നിന്ന് ഇപ്പോഴും ബസ് കയറിയിട്ടില്ല ഇവന്മാർ, പൃഥ്വിരാജിൻ്റെ ഒറ്റ സിനിമയും കണ്ടിട്ടില്ല. നമ്മളെപ്പോഴുള്ള ഇൻഡിവിജ്വൽസ് ഇടുന്ന പോലെയല്ല ഇതുപോലത്തെ ഒരു ചാനൽ. അവരുടേതായ ഒരു എത്തിക്സും സംഭവമൊന്നും ഇല്ല ഇവർക്ക്. 4 സിനിമ അവസരങ്ങൾക്ക് വേണ്ടി സ്വന്തം പിതൃസ്മരണ നടത്താൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കരുതേ എന്ന അഭ്യർത്ഥനയാണ് പൃഥ്വിരാജിനോടുള്ളത്. അതിപ്പോൾ നല്ല പിതാക്കന്മാരുള്ള മക്കളാണെങ്കിൽ പിതാവിനെയൊക്കെ സ്മരിക്കാം. 4 സിനിമ അവസരങ്ങൾക്ക് വേണ്ടി സ്വന്തം പിതൃസ്മരണ നടത്താൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കരുതേ. ഞങ്ങൾ ഇതുപോലുള്ള പോസ്റ്റ് കാണുമ്പോൾ ആരെയും സ്മരിക്കാറില്ല. കാരണം ബുദ്ധിശൂന്യമായ ആൾക്കാരാണെന്ന് നമ്മൾ നേരത്തെ എഴുതി തള്ളിയ ആൾക്കാരാണ് എന്ന അഭ്യർത്ഥനയാണ് പൃഥ്വിരാജിനോടുള്ളത്. എനിക്കും നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഇതുപോലുള്ള പ്രകടനങ്ങൾ പ്രതികരണമൊക്കെ നടത്തുമ്പോൾ നിങ്ങൾ സ്മരിക്കാനൊരു പിതാവുണ്ടെന്ന് തോന്നുന്ന രീതിയിലെങ്കിലും നിങ്ങളൊരു പോസ്റ്റ് ഇടും. ഇവന്മാരെന്തൊക്കെ ഈ പോസ്റ്റിലൂടെ വിളിച്ചു പോകുന്നത്? പിതൃശൂന്യമായ പോസ്റ്റുകൾ ഇടരുത്, അത് പിതൃസ്മരണയേക്കാൾ കഷ്ടമാണ്. മറ്റ് പലരും ഇത്തരത്തിലുള്ള ഒരു പരാമർശം പോലും അറിയിക്കുന്നില്ല. അതെന്താ മോനെ, കണ്ട വഴിപോക്കന്മാരെ ഒക്കെ പിടിച്ചിട്ട് ചാനൽ നടത്താൻ കൊടുത്തു, പിന്നെ എന്താ സംഭവിക്കുക? ഇനി ഇതെല്ലാം ഇതിൻ്റെ അപ്പുറവും കാണേണ്ടി വരും. ജേർണലിസ്റ്റുകൾക്ക് ഒരു വിലയില്ലടാ. ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച സ്റ്റുഡൻ്റാ. എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ ഇവന്മാർ അതിനെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് പ്രതികരിക്കല്ലേ ചെയ്യുന്നത്? ഉടനെ തന്തയ്ക്ക് വിളിയും തെറിവിളിയാണ്. അതല്ലാണ്ട് ഇവന്മാർക്ക് വേറൊന്നും അറിയില്ല. അതല്ലാണ്ട് പിന്നെ എന്താ കാരണം, ബുദ്ധിയുള്ള ആരെങ്കിലും ഈ ചാനലിലുണ്ടോ മര്യാദയ്ക്ക് പ്രതികരിക്കുന്നത്? ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഇവന്മാർ തെറിയാ പറയുന്നത്. ഒരു ന്യൂസ് ചാനൽ ചെയ്യുന്ന പരിപാടിയാണിത്. ടോക്കിറ്റുമായാണ് ഞാൻ ഇന്ന്. അതിന് മുമ്പ് ഒരാളോട് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മാസ് BGM കിട്ടിട്ട് ന്യൂസ് വായിക്കുന്ന റിപ്പോർട്ടറിനെ? ഒരാളോട് ഒരു ചോദ്യം ചോദിക്കാൻ. മാസ്റ്ററിന്റെ BGM ഒക്കെയാ? പൃഥ്വിരാജിനോടാണ്. സാർ നമസ്കാരം. തിരക്കൊക്കെ കഴിഞ്ഞ് സുഖമെന്ന് കരുതുക, ഡൽഹി കലാപത്തിന് ശേഷം അങ്ങേ ഇപ്പോഴാണ് ഒന്ന് കണ്ടത്. പളയാറടക്കം പലവിധ കണ്ണീർ കഥകൾ ചുറ്റും കണ്ടപ്പോഴൊക്കെ അങ്ങയുടെ മൗനം കൗതുകമുണർത്തിയിരുന്നു. മാസ്റ്ററിന്റെ BGM വിത്ത് മാസ് ഡയലോഗ്. പളയാറടക്കം പലവിധ കണ്ണീർ കഥകൾ ചുറ്റും കണ്ടപ്പോഴൊക്കെ അങ്ങയുടെ മൗനം കൗതുകമുണർത്തിയിരുന്നു. ഇതാണ് നമ്മുടെ സൊസൈറ്റിയുടെ കുഴപ്പം. ഇപ്പൊ സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂയിൽ നമ്മൾ പ്രതികരിച്ചാല് കുറച്ചുപേര് പറയും, നീ കലക്കേട കുട്ടാ, നീയാണ് യഥാർത്ഥ ആൺകുട്ടി, ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. എന്നാൽ വേറെ കുറച്ച് പേര് പറയും, ഓ നീ വലിയ മലരൻ, നിന്നെ മറ്റേ പ്രശ്നത്തിൽ കണ്ടില്ലല്ലോ, നീ ഈ പ്രശ്നത്തിനാണോ ഉണക്കുക? അമേരിക്കയിൽ ഓസോംപാടിയിൽ വിള്ളൽ വീണപ്പോൾ നീ എന്ത് എവിടെ എന്താ എവിടെ ആയിരുന്നു? എവിടെ ആയിരുന്നു നീ? ആ ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായിരുന്നു, നിന്റെ റിയാക്ഷൻ കണ്ടില്ലല്ലോടാ.
റിയാക്ഷനും കൊണ്ട് വന്നേക്കും അവൻ. ഇത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു സ്ഥിര സ്വഭാവമാണ്. അതാണ് ഇവന്മാരും പറയുന്നത്. പളയാറടക്കം പലവിധ കണ്ണീർ കഥകൾ ചുറ്റും കണ്ടപ്പോഴൊക്കെ അങ്ങയുടെ മൗനം കൗതുകമുണർത്തിയിരുന്നു. അതിപ്പോ നിങ്ങൾ ആവശ്യമുള്ളതിനൊന്നും പ്രതികരിക്കാറില്ലല്ലോ. നിങ്ങൾ പ്രതികരിക്കേണ്ട കാര്യം വിട്ടിട്ട് ഇതുപോലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിന് തെറി വിളിച്ച് നടക്കാറില്ല നിങ്ങൾ അവര്. ഋതുരാജ് ലക്ഷദ്വീപിന്റെ പ്രശ്നത്തിൽ പ്രതികരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ചോദിക്കുന്നത് നീ മറ്റടുത്ത് കണ്ടില്ലല്ലോ, നീ അത് കണ്ടോ ആ പ്രശ്നം വന്നപ്പോ നിന്നെ കണ്ടില്ലല്ലോ. ഇതൊന്നും അല്ല പൃഥ്വിരാജിന്റെ പണി എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കില്ല. ഒടുവിൽ ലക്ഷദ്വീപിന് വേണ്ടി കണ്ണീർ വാർത്ത താങ്കളെ ഒരു കാര്യം വിനയ പുരസ്സരം ഓർമ്മപ്പെടുത്തട്ടെ. അനാർക്കലി എന്ന സുന്ദരിയെ ഒരുക്കിയ നേരത്ത് ലക്ഷദ്വീപിൽ സിനിമ ഹറാമാണെന്നും പോയി പണി നോക്കാൻ പറഞ്ഞെന്നും മതം തലക്കി പിടിച്ച ചിലർ പുലമ്പിയപ്പോൾ താങ്കൾ പക്ഷേ മൗനത്തിലായിരുന്നു. ഞങ്ങൾ ലക്ഷദ്വീപിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിനൊക്കെ വിപരീതമായിട്ട് അവിടുത്തെ നാട്ടുകാരനൊക്കെ നിന്നുണ്ടായ സഹകരണം എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങളെ കണ്ണു നനയ്ക്കുന്ന തരത്തിലുള്ളതായിരുന്നു. കാരണം അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഷൂട്ടിംഗ് നടത്തിയത് ഞങ്ങളല്ല, അവിടുത്തെ കവരത്തിയിലെ നാട്ടുകാരാണ്. അവരില്ലെങ്കിൽ ചില നടക്കില്ലായിരുന്നു. ചേട്ടായി മതം തലക്കി പിടിച്ചത് ആർക്കാന്ന് മനസ്സിലായില്ല. ഷൂട്ടിംഗ് നടത്താൻ ഏറ്റവും സപ്പോർട്ട് ചെയ്തവരാന്ന പൃഥ്വിരാജ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള സ്നേഹം കൊണ്ടായിരിക്കും പുള്ളിക്കാരൻ ഈ ഒരു പ്രശ്നത്തിൽ ആദ്യം തന്നെ റിയാക്ട് ചെയ്തത്. നിങ്ങക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളത് തന്നെ നിങ്ങൾ സത്യമാണെന്ന് വിചാരിക്കരുത്. ഈ പ്രഭു കോടാ പട്ടേലിന്റെ പ്രധാനപ്പെട്ട ദയവായി ആ പരാമർശം പിൻവലിക്കണം അഖിൽ. അത് വ്യക്തിപരമായിട്ടുള്ള ആക്രമണം ദയവായി വേണ്ട. അയ്യോ ആരാ അത്? പ്രഭു കോടാ പട്ടേലിന്റെ പ്രധാനപ്പെട്ട ദയവായി ആ പരാമർശം പിൻവലിക്കണം അഖിൽ. അത് വ്യക്തിപരമായിട്ടുള്ള ആക്രമണം ദയവായി വേണ്ട. ആരെയാണ് ആരെയാണ്? പ്രഫുൽ പോടാ പട്ടേൽ എന്ന പരാമർശം താങ്കൾ പിൻവലിക്കണം. അല്ല അത് 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 വ്യക്തിപരമായി നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവും പല രീതിയിലും. പറഞ്ഞു തന്നാ ശരിക്കും കേക്ക്, ഞങ്ങള് കേട്ടല്ലോ കോടാന്നാ പറഞ്ഞത്. ദയവായി ആ പരാമർശം പിൻവലിക്കണം അഖിൽ. അത് വ്യക്തിപരമായിട്ടുള്ള ആക്രമണം ദയവായി വേണ്ട. ആരെയാണ് ആരെയാണ്? പ്രഫുൽ പോടാ പട്ടേൽ എന്ന പരാമർശം താങ്കൾ പിൻവലിക്കണം. ഇയാളൊക്കെ ഇവര് ഇത് കേ ഇത് ഇത് എന്തോ വേറെന്തോ ഇത് മൊത്തത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവർക്ക്. അല്ല അത് 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 വ്യക്തിപരമായി നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവും പല രീതിയിലും പലരും ഇഷ്ടമില്ല എന്നൊക്കെ ഉണ്ടാവും. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പേര് രമണൻ എന്നാണെങ്കിൽ രമണൻ എന്ന് പറഞ്ഞ ഗോപാലൻ അടങ്ങിയ ഗോപാലൻ എന്ന് പറഞ്ഞ ദൗർഭാഗ്യവശാൽ ഈ പേര് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ആ പേര് അങ്ങനെ ഉച്ചരിച്ചത്. ഇവന്മാര് യേശ്, എന്താണ് നിങ്ങൾക്ക് ഈ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായം? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം. ഓക്കെ, ബൈ.